നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്നയുടെ മൊഴിയെ തുടർന്ന് കസ്റ്റംസിന്റെ മറ്റൊരു നിർണായക നീക്കം. ഡോളർ കടത്തിലും എം ശിവശങ്കറിന് രക്ഷയില്ല. ഡോളർ കടത്ത് കേസിലും ശിവശങ്കറിനെ പ്രതി ചേർക്കുവാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസ്. ഇപ്പോൾ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ പ്രതി ചേർക്കുവാൻ ഒരുങ്ങുന്നത്. ശിവശങ്കറിനോടൊപ്പം 4 തവണ യാത്ര ചെയ്തപ്പോൾ ഡോളർ കടത്തിയിട്ടുണ്ടെന്ന് സ്വപ്ന മൊഴി നൽകിയിരുന്നു. എന്നാൽ ഡോളർ കടത്തുന്ന കാര്യം ശിവശങ്കറിന് അറിയാമായിരുന്നു എന്നും സ്വപ്ന മൊഴി നൽകി. പണം വിദേശത്ത് നിക്ഷേപിക്കാനാണെന്ന് ശിവശങ്കറിനോട് പറഞ്ഞതായും സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. ഡോളർ കടത്ത് കേസിൽ ശിവശങ്കറിനെ 5-ാം പ്രതിയാക്കാനാണ് ഇപ്പോൾ സാധ്യത. നിലവിൽ സ്വർണ്ണക്കടത്ത് കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എന്നിവയിലും ശിവശങ്കർ പ്രതിയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കസ്റ്റംസ് എന്നീ അന്വേഷണ ഏജൻസികളാണ് ശിവശങ്കറിനെതിരെ കേസുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഡോളർ കടത്തിയ കേസിൽ സ്വപ്ന സുരേഷിനും PS സരിത്തിനെയും 5 ദിവസത്തേക്ക് കസ്റ്റംസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. 1 ആഴ്ചത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കസ്റ്റംസ് നൽകിയ ഹർജിയിൽ എറണാകുളം അഡീഷണൽ CJM കോടതിയാണ് അനുമതി നൽകിയത്. ശിവശങ്കറിനെയും സ്വപ്നയെയും സരിത്തിനെയും ഒരേ സമയം ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിന്റെ നീക്കം. സരിത്ത് വിയ്യൂർ ജയിലിലും സ്വപ്ന സുരേഷ് തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിലുമാണ് ഇപ്പോൾ കഴിയുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെയും കസ്റ്റംസ് കസ്റ്റഡിയിൽ ലഭിച്ചിരുന്നു. UAE കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം മേധാവിയായിരുന്ന ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് മുഹമ്മദ് അലി ഷൗക്രി ഒമാനിലേക്ക് 1.3 കോടി രൂപയുടെ ഡോളറാണ് തിരുവനന്തപുരം എയർപോർട്ട് വഴി കടത്തിയത്. ഇതിന് താനും സരിത്തും ഒത്താശ ചെയ്തതെന്ന് സ്വപ്ന സുരേഷ് കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. തിരുവനന്തപുരം എയർപോർട്ടിലെ ചെക്കിംഗ് ഒഴിവാക്കാൻ സ്വപ്നയും സരിത്തും ഖാലിദിനെ ഒമാനിലേക്ക് അനുഗമിച്ചിരുന്നു. അവിടെ നിന്ന് ഖാലിദ് കെയ്റോവിലേക്കും തങ്ങൾ ദുബായിലേക്കും പോയെന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ മൊഴിയെ തുടർന്ന് ഡോളർ കടത്ത് കേസിലും ശിവശങ്കറിനെ പ്രതി ചേർക്കും. അതേസമയം എം ശിവശങ്കറിന് ജയിലിൽ പേനയും പേപ്പറും നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. ബന്ധുക്കളെ വീഡിയോ കോൾ ചെയ്യാനും അനുമതി ലഭിച്ചു. കുടുംബാംഗങ്ങളെ കാണാനും എറണാകുളം സെഷൻസ് കോടതി അനുവാദം നൽകിയിരുന്നു. ശിവശങ്കർ സമർപ്പിച്ച അപേക്ഷയിന്മേലാണ് കോടതി നടപടി സ്വീകരിച്ചത്. കാക്കനാട് ജയിൽ സൂപ്രണ്ടിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ജയിലിലെത്തുമ്പോൾ ഇവ അനുവദിക്കണം. എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിൽ കഴിയുന്ന ശിവശങ്കറിനെ കഴിഞ്ഞ ദിവസമാണ് കോടതി കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടത്. കസ്റ്റഡി കാലാവധി തീർന്ന് തിരികെ കാക്കനാട് ജില്ലാ ജയിലിലെത്തുമ്പോൾ ശിവശങ്കറിനെ വീഡിയോ കോൾ വിളിക്കാൻ അനുവദിക്കണം. ഭാര്യ, മകൻ, അച്ഛൻ എന്നിവരെ വിളിക്കാനാണ് അനുമതി ലഭിച്ചത്. സഹോദരങ്ങൾക്കും അഭിഭാഷകനും ജയിലിൽ സന്ദർശനം അനുവദിക്കണം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ 5 ദിവസത്തേക്കാണ് കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. 10 ദിവസത്തെ കസ്റ്റഡിയാണ് കസ്റ്റംസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. ശിവശങ്കറിന്റെ ഫോൺ പിടിച്ചെടുത്തത് കസ്റ്റംസ് ആണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.